കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ മലയോര മേഖലയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളും കോവിഡ് പരിശോധനകളുമാണ് നടത്തിവരുന്നത്. പോലീസിന്റെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെയും പരിശോധനയും ശക്തമാക്കി. രണ്ടാംഘട്ട കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും സംയുക്തമായി വാക്സിനേഷൻ ക്യാമ്പുകളും കോവിഡ് പ്രതിരോധനങ്ങളും നടത്തി വരികയാണ്. താമരശ്ശേരി, കൊടുവള്ളി, പുതുപ്പാടി, കട്ടിപ്പാറ, കിഴക്കോത്ത്, ഓമശ്ശേരി, കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളിൽ കനത്ത ജാഗ്രതയോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പൊതുജനങ്ങളുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പൊതുപ്രവർത്തകർ, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ച ബൂത്ത് ഏജന്റുമാർ, പനി, തൊണ്ടവേദന, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായവർ, 7 ദിവസമായി നിരീക്ഷണത്തിൽ കഴിയുന്നവർ, വാക്സിൻ എടുക്കാത്ത 45 വയസ്സിലധികം പ്രായമുള്ളവർ എന്നിവരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വരികയാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ബഷീർ പറഞ്ഞു. കോവിഡ് രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ആഴ്ചക്കാലത്തോളം ഇങ്ങോട്ടേക്കുള്ള നമ്മുടെ കണക്ക് നോക്കുമ്പം ഒരു നല്ലൊരു ഔട്ട്ബ്രേക്കാണ് കേരളത്തിലും അതുപോലെ തന്നെ കോഴിക്കോടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കളക്ടറിൻ്റെ 2 ദിവസത്തെ സൂം മീറ്റിങ്ങിൽ എടുത്ത തീരുമാനപ്രകാരം നമുക്ക് വാക്സിനേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനുമാണ്. നമ്മൾ TPR റേറ്റ്, അതായത് പോസിറ്റിവിറ്റി റേറ്റ് കൂടി വരുന്നതായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വാക്സിനേഷൻ കൂട്ടുക എന്നുള്ള 2 കാര്യങ്ങളാണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ മെഗാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കോരങ്ങാട് GUP സ്കൂളിൽ വെച്ചിട്ട് മെഗാ ക്യാമ്പ്, വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. 412 പേർക്കാണ് ഇന്നലെ വാക്സിനേഷൻ കൊടുത്തത് അവിടെയും ആ ആശുപത്രിയുമായിട്ട്. ഇന്ന് നമ്മൾ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി. നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ 300 ടെസ്റ്റുകളാണ്, ആൻറ്റിജൻ 150, RT-PCR 150. എന്നാൽ ഇന്ന് നമ്മൾ 3 സ്ഥലങ്ങളിൽ വെച്ചാണ് ഇന്ന് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഈ 240 ആൻറ്റിജനും 91 RT-PCR ഇന്ന് നമ്മൾ ടെസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനം, ഇതുമായിട്ടുള്ള പ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടാണ്. സൂപ്രണ്ട് വളരെ താല്പര്യത്തോടു കൂടി തന്നെ, വളരെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജോലിക്കാരും, എല്ലാ ഉദ്യോഗസ്ഥരും, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ സഹകരണങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നും നാളെയുമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ പിന്നെ ടെസ്റ്റുകൾ കൂട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കളക്ടറുടെ നിർദ്ദേശവും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ നമ്മളെ ടാർഗറ്റ് ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുന്നുണ്ട്. നാളെ ഇതുപോലെ തന്നെ നമ്മൾ പരിപാടികൾ നടത്തിയിട്ട് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. നല്ല ടാർഗറ്റ് മാത്രമല്ല, കൂടുതലായിട്ട് ഈ ടെസ്റ്റുകൾ കൂട്ടിട്ട് തന്നെ നമ്മുടെ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പരിധിയിലും കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായ വിശ്വാസം. പോലീസിന്റെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെയും നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.